الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ പണ്ഡിതന്മാർ രക്ഷിതാക്കൾ നാട്ടുകാരെ സുഹൃത്തുക്കളെ സർവാധിപനായ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച വേദിയിൽ സംഗമിച്ചവരാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് നേരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പല വിഭാഗക്കാരായ ആളുകളും രംഗത്ത് വരികയും സുന്നികളായ ആളുകൾ പൂർവികർ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തന്ന ഉത്തമമായ പരിപാവനമായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സൽസരണികൾ നിലനിർത്തി പോരുന്നവരാണ് എന്ന കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചവരും അവിശ്വാസികളും മുശ്രിക്കുകളുമായ ആളുകളായി അവരെ ചിത്രീകരിക്കുകയും ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ, സാധാരണക്കാരുടെ മുന്നിൽ, ഇതര മതസ്ഥർക്കിടയിൽ പോലും മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുകയും അവർ ഇസ്ലാമിൽ നിന്ന് അകന്ന വിഭാഗങ്ങളാണെന്ന് പോലും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എവിടെയാണ് ഇസ്ലാം, ഏകദൈവ വിശ്വാസം എവിടെയാണ്, തൗഹീദ് എവിടെയില്ല തുടങ്ങിയ ചർച്ചകളും പഠനങ്ങളുമെല്ലാം നമുക്കിടയിൽ വ്യാപകമായി നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗമെന്ന രൂപത്തിൽ തന്നെയാണ് ഈ വിഷയം നാം പരിഗണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി
കൂടുതൽ ഗ്രഹിക്കുന്നതിനു വേണ്ടി മാത്സര്യ ബുദ്ധികൾ മാറ്റിവെച്ച് വസ്തുതാപരമായി കാര്യങ്ങളെ സമീപിക്കുന്ന നല്ല ചിന്താഗതിയോടുകൂടെ ആയിരിക്കണം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരന്മാരും ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ടത് എന്ന് ആമുഖമായി ഉണർത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. മുജാഹിദ് സഹോദരന്മാർ തന്നെയും ഈ വിഷയത്തെ അവർ കാണുമ്പോൾ ശ്രവിക്കുമ്പോൾ അവരുടെ പ്രസ്ഥാനത്തിന്റെ അർത്ഥമില്ലാത്ത വാദഗതികൾ അത് തിരിച്ചറിയുകയും അവര് നാളിതുവരെയായി പുലർത്തിപ്പന്ന വിശ്വാസ കർമ്മ പദ്ധതികൾ അത് ഇസ്ലാമികമല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നതോടെ അതിൽ നിന്ന് മാറി ഇസ്ലാമിന്റെ സൽസരണിയിലേക്ക് വരാനുള്ള സൽബുദ്ധി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാം ലഭിച്ചത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒന്നുമല്ല. ഇസ്ലാം അവർക്ക് ലഭിച്ചിട്ട് അവരുടെ മുന്നിലേക്ക് വന്നിട്ട് നൂറ്റാണ്ടുകളായി. ഈ നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രമേ ഇസ്ലാമിന്റെ ശരിയായ പേരിൽ ഇവിടെ പ്രത്യക്ഷപ്പെടാനുള്ള അവകാശമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോ നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികളാണല്ലോ ഇവിടെ ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു വന്നത്. ആ സ്വഹാബികൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിൽ നിന്ന് വന്നവരാണ്. ഇസ്ലാം എന്താണ് എന്ന്, ഈമാൻ എന്താണ് എന്ന് വളരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരായ ആ ആളുകൾ അവരാണ് ഇവിടെ ഇസ്ലാം പ്രബോധനം ചെയ്തത്. അതുമുതൽ നാം ജീവിക്കുന്ന ഈ നാട്ടിൽ ഇസ്ലാം നിലകൊള്ളുകയാണ്. അങ്ങനെ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആ സ്വഹാബികൾ പഠിപ്പിച്ച ഇസ്ലാമിക ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാം ഇടക്കാലത്ത് മുറിഞ്ഞുപോയി എന്നൊരു ചരിത്രം നമുക്ക് വായിക്കാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു ചരിത്രകാരൻ, ഏതെങ്കിലും ഒരു ചരിത്ര പണ്ഡിതൻ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇസ്ലാം ഇടക്കാലത്ത് മുറിഞ്ഞുപോയി എന്നോ നിലച്ചുപോയി എന്നോ നിന്നുപോയി എന്നോ പറയുന്ന ഒരു ചരിത്രം നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഇതിനാണ് പറയാനുള്ള കാരണം. നാം മനസ്സിലാക്കേണ്ടത് ഒരു നൂറ്റാണ്ട് പോലും തികച്ചിട്ടില്ലാത്ത മുജാഹിദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവര് ഇവിടെ ജീവിക്കുന്ന ഇന്നലകളിൽ ജീവിച്ചു കഴിഞ്ഞുപോയ മുസ്ലിങ്ങളുടെ പാതകൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം ഉൾക്കൊണ്ട് മുന്നേറുന്ന ആളുകളെ ഇസ്ലാമിലല്ല മുസ്ലിങ്ങളല്ല എന്ന് ചിത്രീകരിക്കുമ്പോ ഇന്നലെ ഇവിടെ ഇസ്ലാം ഉണ്ടായിരുന്നില്ല, മിനിഞ്ഞാന്നിവിടെ ഇസ്ലാം ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടുന്ന ഒരു ചുറ്റുപാട് ഇവിടെ സംജാതമാവുകയാണ്. അപ്പോഴാണ് ഇസ്ലാം എന്ന് മുതൽ എപ്പോൾ വരെ ഉണ്ടായിരുന്നുവെന്നും ഏത് സമയം മുതൽ ഇവിടെ നിന്ന് അറ്റുപോയി എന്നും മുറിഞ്ഞുപോയി എന്നും നമ്മൾ പറയേണ്ടി വരുന്നു, മുജാഹിദികൾ വിശദീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒന്ന് വിശദീകരിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം അത് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒന്നാണ്. സ്വഹാബികളാണ് അതിവിടെ പ്രബോധനം ചെയ്തത്. ആ സ്വഹാബികൾ ഇവിടെ പ്രബോധനം ചെയ്ത ഇസ്ലാമിന്റെ ആശയങ്ങൾ ഇന്നും നിലനിർത്തി ജീവിച്ചു വരുന്ന ആളുകൾ ആരാണോ അവരിലൂടെയാണ് ഇസ്ലാമിനെ വീക്ഷിക്കുകയും ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്ന് ഒന്നാമതായി അടിവരയിട്ടുകൊണ്ട് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ പാരമ്പര്യത്തിന്റെ വഴി നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഇവിടെ കഴിഞ്ഞ തവണ മുജാഹിദ് പണ്ഡിതൻ പ്രസംഗിച്ച സമയം സന്ദർഭം ആ സന്ദർഭത്തിലും നമ്മുടെ മുജാഹിദ് സഹോദരൻ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. സുന്നികളായ ആളുകൾ അവര് ഏതെങ്കിലും ഒരു വിഷയം പറയുന്ന സമയത്ത് അവർ പറയാറുള്ളത് ഞങ്ങളുടെ പൂർവീകരായ ആളുകൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത് എന്നാണ്. ഇത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ ചിത്രീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു കടുത്ത ചിന്തയില്ലായ്മയുടെയോ വിവരക്കേടിന്റെയോ ഫലമായി മുജാഹിദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുപ്രചരണമാണ് ഈ വാദം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പൂർവികരായ ആളുകൾ സ്വീകരിക്കാൻ നമുക്ക് ഇസ്ലാം